നമസ്കാരം. പി എസ് സി ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട പത്രവാർത്തകളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2022 ജൂലൈ 17 പ്രധാനപ്പെട്ട പത്രവാർത്തയിലെ ചോദ്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക പാമ്പ് ദിനം എന്നാണ്, ലോക പാമ്പ് ദിനം എന്നാണ്, ലോക പാമ്പ് ദിനം ജൂലൈ 16. ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാം. അതായത് ഓരോ ചോദ്യം, പി എസ് സി ചോദിക്കുന്ന ഓരോ ചോദ്യവും പ്രധാനപ്പെട്ടവയാണ്. ഒരു മാർക്കിന് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറന്തള്ളപ്പെടാം. ഒരു മാർക്കിന് നിങ്ങളുടെ റാങ്ക് 100, 200 മുകളിലേക്ക് എത്താം. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായി പഠിക്കുക. പ്രധാനപ്പെട്ട ദിനങ്ങൾ പി എസ് സിയുടെ ഒരു പതിവ് ടൈപ്പ് ചോദ്യമാണ്. ദിനങ്ങൾ, പ്രധാനപ്പെട്ട ദിനങ്ങൾ ചോദിക്കുന്നത് പി എസ് സി പല ചോദിക്കുക. ഓരോ പി എസ് സി പരീക്ഷയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പഠിക്കുക, ഒന്നും നെഗ്ലക്റ്റ് ചെയ്യാതെ എല്ലാ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കണക്കിലെടുത്ത് എല്ലാ ചോദ്യവും പഠിക്കുക. പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ചോദ്യവും മിസ്സാക്കാതെ എല്ലാത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് കൽപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ലോക പാമ്പ് ദിനം ജൂലൈ 16, ലോക പാമ്പ് ദിനം ജൂലൈ 16. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിൽ ഇടക്കാല പ്രസിഡൻ്റായി അധികാരമേറ്റത് ആരാണ്, ശ്രീലങ്കയിൽ ഇടക്കാല പ്രസിഡൻ്റായി അധികാരമേറ്റത് ആരാണ്? റെനിൽ വിക്രമസിംഗ, റെനിൽ വിക്രമസിംഗ. ശ്രീലങ്കയിൽ ഇടക്കാല പ്രസിഡൻ്റായി അധികാരമേറ്റത് റെനിൽ വിക്രമസിംഗയാണ്. ഈ റെനിൽ വിക്രമസിംഗ അധികാരത്തിൽ, ഇടക്കാല പ്രസിഡൻ്റായി അധികാരമേറ്റത് ഏറ്റത് ഗോതബായ രാജപക്സെ രാജിവെച്ചതിന് ശേഷം, രാജിവെച്ചത് കൊണ്ടാണ്. അതായത് ശ്രീലങ്കൻ പ്രസിഡൻ്റായ ഗോതബായ രാജപക്സെ രാജിവെച്ചതിന് ശേഷം അത് ഇടക്കാല പ്രസിഡൻ്റായി അധികാരമേറ്റത് റെനിൽ വിക്രമസിംഗയാണ്. ഈ ശ്രീലങ്കയിൽ ഈ ജൂലൈ 20 ഇത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനു മുമ്പേ ഇടക്കാല പ്രസിഡൻ്റായിട്ടാണ് റെനിൽ വിക്രമസിംഗ അധികാരമേറ്റത്. മൂന്നാമത്, ഇറ്റലിയുടെ പ്രധാനമന്ത്രി ആരാണ്, ഇറ്റലിയുടെ പ്രധാനമന്ത്രി മരിയോ ഡ്രാഗി, മരിയോ ഡ്രാഗിയാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റലിയുടെ പ്രസിഡൻ്റ് ആരാണ്, ഇറ്റലിയുടെ പ്രസിഡൻ്റ് സെർജിയോ മാറ്ററെല്ല, സെർജിയോ മാറ്ററെല്ലയാണ് ഇറ്റലിയുടെ പ്രസിഡൻ്റ്, സെർജിയോ മാറ്ററെല്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായി 4 ഒന്നാം സ്ഥാനം നേടിയത്, കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായി 4 ഒന്നാം സ്ഥാനം നേടിയത് IIT മദ്രാസ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായി 4 ഒന്നാം സ്ഥാനം നേടിയത് IIT മദ്രാസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, NIRF റാങ്കിങ് പ്രകാരം കേരളത്തിലെ സർവകലാശാല വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് സർവകലാശാലയാണ്? NIRF റാങ്കിങ് പ്രകാരം കേരളത്തിലെ സർവകലാശാല വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളത്തിലെ ഏത് സർവകലാശാലയാണ്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് NIRF റാങ്കിങ് പ്രകാരം കേരളത്തിലെ സർവകലാശാല വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, NIRF റാങ്കിങ് പ്രകാരം കേരളത്തിലെ കോളേജുകളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് കോളേജാണ്? NIRF റാങ്കിങ് പ്രകാരം കേരളത്തിലെ കോളേജുകളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സ്റ്റുഡിയോക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമ ഏത്? പൂർണ്ണമായും സ്റ്റുഡിയോക്ക് പുറത്ത് ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമ ഓളവും തീരവും, ഓളവും തീരവും. ഇതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത് ഓളവും തീരവും, ഇതിൻ്റെ തിരക്കഥ MT വാസുദേവൻ നായരാണ്, MT വാസുദേവൻ നായർ. 1969 പി എം മേനോൻ സംവിധാനം ചെയ്ത ഓളവും തീരവും മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ പുനരാവിഷ്കരിക്കുകയാണ്. അതായത് ഈ ഓളവും തീരവും എന്ന സിനിമ 1969 പി എം മേനോൻ സംവിധാനം ചെയ്തതാണ്, ഇതിൻ്റെ തിരക്കഥ MT വാസുദേവൻ നായരാണ്. ഈ തിരക്കഥ MT വാസുദേവൻ നായർ. നിങ്ങൾക്ക് ഈ പി എസ് സി ട്രിക്സിൻ്റെ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും വരുന്ന പി എസ് സി പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ
ഒരു മാർക്കും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കേ, താങ്ക് യു.